ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പന്തക്കുസ്ത തിരുനാളിൻ്റെ ദിവസത്തിൻ്റെ ഒരുക്ക ദിനത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കാനായിട്ട് നമുക്ക് ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4:10 യോഹന്നാൻ്റെ സുവിശേഷം 6:68-69 വചനങ്ങളുമാണ് ഇന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഒരു പ്രേരണയായി എനിക്ക് നൽകിയത്. 4:10 കർത്താവ് സമരിയാക്കാരി സ്ത്രീയോട് ഇപ്രകാരം പറയുകയാണ്. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. കർത്താവിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ആത്മാവിൻ്റെ ജ്വലനത്തിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കുകയാണ്. എനിക്കറിയാം, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ യോഹന്നാൻ പത്രോസ് ലീഹ ഈശോയോട് പറഞ്ഞതുപോലെ ഇപ്രകാരം പറയാൻ നമുക്ക് തോന്നുന്നു, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. നീയാണ് ദൈവത്തിൻ്റെ പുത്രനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആ ദൈവദാനമാകുന്ന പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കപ്പെടുവാനായി അണഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളും. യേശുവിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ അമ്മ ത്രേസ്യയെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥന ഇപ്രകാരമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി അവൾ ആഗ്രഹിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചത് ഇപ്രകാരം യോഹന്നാൻ സുവിശേഷം 4:10 അവൾ ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുക, കർത്താവെ എനിക്ക് ആ ജീവജലം വേണം. നിങ്ങളെല്ലാം കണ്ണുകളടച്ച് ഈശോയോട് പറയുക, ഈശോയെ എനിക്ക് ആ ജീവജലം വേണം. വീണ്ടും നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണം. യമത്രേസ്യയുടെ 2 പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ. എല്ലാ മക്കളും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ, കർത്താവെ ജീവജലം എനിക്ക് തരണം, കർത്താവെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണം, പരിശുദ്ധാത്മാവേ നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നി എന്നിൽ കത്തിക്കണം. 3 പ്രാർത്ഥന. 4 പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനോട് അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ എന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 5 പ്രാർത്ഥന, ഓ പൊന്നു പരിശുദ്ധാത്മാവേ എന്നെ തൃത്വത്തിലേക്ക് ഐക്യപ്പെടുത്തണമേ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനോട് 2 സ്വർഗത്തിലേക്ക് ഉയർത്തി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ജീവജലമാകുന്ന പരിശുദ്ധാത്മാവേ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിൻ്റെ അഗ്നി എന്നിൽ കത്തിക്കണമേ. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, എന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, എന്നെ തൃത്വത്തിലേക്ക് ഐക്യപ്പെടുത്തണമേ. ഈ ഒരാഗ്രഹത്തോടെ എല്ലാ മക്കളും ചേർന്ന് 2 ഉയർത്തി സ്തുതിച്ചു സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ആരാധന, 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 ആരാധന. കർത്താവ് ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു. അമ്മ ത്രേസ്യയോട് ചേർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ അഗ്നി പരിശുദ്ധാത്മാവേ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഓ ഈശോ 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 ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പാടി പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കരങ്ങളടിച്ച് ശക്തിയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് കിട്ടാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴുന്ന ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ജീവജലത്തിൻ നരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ നരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ എല്ലാ മനുഷ്യരുടെയും മനസ്സുകളെ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ അവിടെ നേറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ ഓ ആത്മാവേ ഒന്ന് പരിശുദ്ധാത്മാവേ ദൈവത്തിനാലയം ഞാനല്ലോ ദൈവത്തിൻ കൂടാരം ഞാനല്ലോ ദൈവത്തിനാലയം ഞാനല്ലോ ദൈവത്തിൻ കൂടാരം ഞാനല്ലോ ദൈവജനം നാം ദൈവമകൻ ഞാൻ ദൈവത്തിനോ മനക്കുട്ടൻ ഞാൻ ദൈവമകൻ ഞാൻ ദൈവമകൾ ഞാൻ ദൈവത്തിനോ മനക്കുട്ടൻ ഞാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ശരീരത്തിൽ അനുഭവപ്പെടുവാൻ അസാധാരണമായ ദൈവാത്മാവിന്റെ അഭിഷേകം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേണ്ട എല്ലാ മക്കളും ഓ പരിശുദ്ധാത്മാവേ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ നിറയണേ 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 ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവിൻ്റെ ആത്മാവിളിച്ചു ആബാപിതാവെന്ന് ഞാൻ വിളിച്ചു ദൈവാത്മാവിൻ്റെ ആത്മാവിളിച്ചു ആബാപിതാവെന്ന് ഞാൻ വിളിച്ചു ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ജീവജലത്തിൻ നരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ നരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ സ്
പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധാമ്മയുടെ വലിയ സാന്നിധ്യം നമ്മളിൽ ഈശോ തരുമെന്നുള്ള വലിയ ബോധ്യത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. അതുകൊണ്ട് എല്ലാ മക്കളും ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, ദാനങ്ങളെക്കുറിച്ച്, വരങ്ങളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അത്തരത്തിലൊന്നും വലിയതായി വ്യാഖ്യാനങ്ങളൊന്നും തരുവാനായിട്ട് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ചിന്തയാണ് നിങ്ങളോട് ഈ തരുണത്തിൽ ഞാൻ പങ്കുവെക്കുക. ആ ചിന്ത ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ വ്യക്തി ജീവിതങ്ങളിൽ, വിശുദ്ധരുടെ ജീവിതങ്ങളിലൊക്കെ അസാധാരണമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് യഥാർത്ഥത്തിൽ വന്ന് ആവസിക്കുമ്പോൾ ആ വ്യക്തിയുടെയൊക്കെ ജീവിതങ്ങളിൽ അസാധാരണമായ ചില അനുഭവങ്ങൾ അവർക്ക് മാത്രമായി കാത്തു സൂക്ഷിക്കാൻ സ്വർഗം ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരണത്തിലുള്ള ചില വിശുദ്ധരുടെ ജീവിത അനുഭവങ്ങളാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. സത്യത്തിൻ്റെ ആത്മാവ്, നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്ന ആ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ, മനസ്സിൽ ഇരുപ്പറപ്പിക്കും. വിശുദ്ധ ഫിലിപ്പിനേറിയെക്കുറിച്ച് എന്നെ ഞാനും നിങ്ങളും ഏറെ കേട്ടിട്ടുണ്ട്. 10 വർഷക്കാലം റോമിലെ യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച് വേണ്ടത്ര ഫലങ്ങളൊന്നും കിട്ടാതെ വന്ന ഒരു ദിവസം 1954 5 തീയതി റോമിലുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കാറ്റക്കോമ്പിൽ പെന്തക്കുസ്ത രാത്രിയിൽ വിശുദ്ധ ഫിലിപ്പിനേറി പുണ്യവാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുകയാണ്. രാത്രി ആ പെന്തക്കുസ്ത നൈറ്റ് വിജിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അദ്ദേഹം തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വന്ന് നിറയണമേ എന്ന്. കാരണം 10 വർഷക്കാലം റോമിൽ ജീവജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് ഒരു ഫലങ്ങളും വേണ്ടത്ര അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. സുവിശേഷ പ്രഘോഷണത്തിനായി അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെച്ച് അധ്വാനിച്ചിട്ടും ഫലം കാണാത്ത ഈ അവസരത്തിൽ അദ്ദേഹം ഈ പെന്തക്കുസ്ത രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരസാധാരണമായ അനുഭവം വിശുദ്ധ ഫിലിപ്പിനേറിയുടെ ജീവിതത്തെ തേടിയെത്തിയത് എനിക്കും നിങ്ങൾക്കും കാണാ പാഠമാണ്. അതിപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്: ഞാൻ തീക്ഷ്ണമായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു തീഗോളം എൻ്റെ വായിലൂടെ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് എൻ്റെ ഹൃദയത്തിൽ ഇരുപ്പുറപ്പിച്ചു. പ്രിയപ്പെട്ട മക്കളെ, അദ്ദേഹം വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്: സ്വർഗത്തിൽ നിന്ന് ഒരഗ്നി, ഒരു തീഗോളം എൻ്റെ വായിലൂടെ പ്രവേശിച്ച് എൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഹൃദയത്തിൽ ഇരുപ്പുറപ്പിച്ചു. ഹൃദയത്തിൽ ഇരുപ്പുറ
പ്രസവിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു വെക്ക ചരിത്രകാരന്മാര് രണ്ട് റിപ്സ് റിപ്സിന്റെ രണ്ട് വാരിയല്ലുകൾ പൊട്ടിപ്പോയി ദൈവസ്നേഹത്തിന്റെ അഗ്നി വന്ന് കുടിയിരുന്നപ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ 8 ദിവസങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച്, ദാനങ്ങളെ കുറിച്ച്, വരങ്ങളെ കുറിച്ച് കേട്ട് കേട്ട് കൊതിച്ചിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോടും നിങ്ങളോടും പറയുകയാ, ഞാനും നിങ്ങളും ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യക്തിപരമായ അസാധാരണമായ അനുഭവം ഈ ശരീരത്തിലേക്ക്, ഈ ഹൃദയത്തിലേക്ക്, ഈ ആത്മാവിലേക്ക് ഇറങ്ങി വരാൻ. ആ പരിശുദ്ധാത്മാ അനുഭവത്തിന് വേണ്ടി കൊതിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ കൊതിക്കും തോറും നിന്റെ ജീവിതത്തിൽ ഫലമില്ലെന്ന് തോന്നുന്ന അവസ്ഥയിൽ അവിടെ ആത്മാവ് ഒന്ന് കുടിയിരിക്കുമ്പോൾ ഫിലിപ്പിനേരുടെ ജീവിതത്തെ സ്വർഗമെടുത്ത് ഫലദായകമാക്കി മാറ്റിയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫലദായകമാക്കി മാറ്റും. വായിക്കും തോറും കൊതി തോന്നുന്ന ജീവിതങ്ങൾ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് വിശുദ്ധ ഫിലിപ്പിനേരി പുണ്യവാനെക്കുറിച്ചല്ല നിങ്ങളോട് ഞാൻ പങ്കുവെക്കുക, അത് ആരംഭത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു പക്ഷേ നിങ്ങളിൽ പലരും കേട്ടിട്ടില്ലാത്ത, എന്നാൽ ഞാനും ആദ്യമായി കേട്ടിരിക്കുന്ന ഒരു വലിയ വിശുദ്ധനുണ്ട്. കത്തോലിക്ക സഭയിലെ വിശുദ്ധനല്ല, അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് വിശുദ്ധ സെറാഫീം ഓഫ് സരോവ്. വിശുദ്ധ സെറാഫീം ഓഫ് സരോവ്. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മ അനുഭവത്തെ കുറിച്ചാണ് ഇന്ന് 45 മിനിറ്റ് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അദ്ദേഹം വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനാണ്. വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു വെക്കുക, ക്രിസ്തീയ ലോകം കണ്ട ഏറ്റവും വലിയ മിസ്റ്റിക്കുകളിൽ ഒരാളാണ് ഈ സെറാഫീം എന്ന വിശുദ്ധൻ. വീണ്ടും കത്തോലിക്ക സഭ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പൗരസ്ത്യ ദേശത്തെ ഫ്രാൻസിസ് അസീസ് എന്ന്. പേരൊരിക്കൽ കൂടി ഞാൻ പറയാം, വിശുദ്ധ സെറാഫീം ഓഫ് സരോവ്, സരോഫിലെ വിശുദ്ധ സെറാഫീം. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിൻ്റെ ജന്മദേശം റഷ്യയിലെ, റഷ്യയിലാണ് ഇദ്ദേഹം ജനിച്ചതും വളർന്നതും. അവിടുത്തെ കാടുകളിലും മഞ്ഞുമലകളിലും ഏകാന്ത വാസം നയിച്ച ഒരു പുരോഹിതനാണ് ഈ വിശുദ്ധ സെറാഫീം. മഞ്ഞുമലകളിലും കാടുകളിലുമൊക്കെ ഏകാന്ത വാസം നയിച്ച അദ്ദേഹം 74-ാമത്തെ വയസ്സിൽ ഈ പുരോഹിതൻ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ പേരാണ് നിക്കോളാസ്. നിങ്ങളോട് ഞാൻ പങ്കുവെക്കുമ്പോൾ, ഈ നിക്കോളാസ് തൻ്റെ ഗുരുവിനെ കാണാൻ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അദ്ദേഹം പങ്കുവയ്ക്കുന്ന ചില ജ്ഞാന വചസ്സുകളാണ് നിങ്ങളോട് ഞാൻ പറയുക. അവിടെ ഈ ജ്ഞാന വചസ്സുകളിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും എങ്ങനെ പരിശുദ്ധാത്മാവിൽ ജീവിക്കാമെന്നും തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പകർന്ന് അടർത്തിയെടുത്ത് കൊടുത്ത ചില അനുഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് നിക്കോളാസ് തൻ്റെ ഗുരുവുമായി നടത്തിയ സംഭാഷണം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഓൺ ദ അക്വിസിഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്. അദ്ദേഹം അത് ഉപദേശങ്ങളും പഠനങ്ങളും ഒക്കെ എഴുതി ചേർത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഈ വിശുദ്ധ സെറാഫീം പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ സമ്പാദിക്കുക, പരിശുദ്ധാത്മാവിനെ സമ്പാദിക്കുക എന്ന്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കണം, പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടക്കണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ സെറാഫീം പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ സമ്പാദിക്കണം, ശേഖരിച്ച് ശേഖരിച്ച് കൂട്ടണം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവാണ് പരിശുദ്ധാത്മാവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനൊരു കാര്യമല്ല ഞാൻ പറഞ്ഞു വെക്കുക. അതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങളോട് ഞാൻ പറയാം. ഇദ്ദേഹം കാടിൻ്റെ നടുവിലാണ് ഈ സെറാഫീം താമസിക്കുക, ഒരു കൊച്ചു കുടിലിൽ. അദ്ദേഹത്തിൻ്റെ കുടലിന് ചുറ്റും 8 ഇഞ്ച് നീളമുള്ള കനത്തിൽ മഞ്ഞിങ്ങനെ പുതച്ചു കിടക്കുകയാണ്. നദീതീരത്തുള്ള ഒരു മരത്തിൻ്റെ കുറ്റിയിൽ വിശുദ്ധ സെറാഫീം, അടുത്ത കുറ്റിയിൽ നിക്കോളാസ്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഗുരുവിനെ കാണാൻ വന്ന ശിഷ്യൻ മരക്കുറ്റിയിൽ ഇരിക്കുന്നു, മറ്റേ മരക്കുറ്റിയിൽ ഗുരുവിരിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നിക്കോളാസ് ചോദിച്ചു, ഗുരു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിക്കോളാസിൻ്റെ 1-ാമത്തെ ചോദ്യം ഇതാണ്, ഗുരു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഉടനെ സെറാഫീം ഇപ്രകാരം മറുപടി പറഞ്ഞു, ദാനധർമ്മവും പ്രാർത്ഥനയും ഉപവാസവും
കൽപ്പനകൾ പാലിക്കുന്നതുമെല്ലാം ലക്ഷ്യത്തിലേക്കുള്ള വഴി മാത്രമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ലക്ഷ്യമെന്ന് പറയുക പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എന്നെയും നിങ്ങളെയും ഈ പെന്തക്കുസ്തയ്ക്ക് ഒരുങ്ങുമ്പോൾ ചിന്തിപ്പിക്കേണ്ടത്, എന്നിൽ ജ്വലിക്കുന്ന ദൈവാത്മാവ് ചുറ്റുമുള്ള 1000 പേരെയെങ്കിലും മാനസാന്തരപ്പെടുത്തണം. പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണം, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ചുറ്റുമുള്ള 1000 പേരെയെങ്കിലും മാനസാന്തരപ്പെടുത്തണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം പറഞ്ഞു വെക്കുക, ദാനധർമ്മം, ഉപവാസം, പ്രാർത്ഥന, വഴികൾ മാത്രം, ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ മാത്രമാണ്. ഇതാണ് നിന്റെ ലക്ഷ്യം. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഒരു വ്യക്തിയെ നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് 1000 പേരെ പ്രചോദിപ്പിക്കണം. ഒരാളെയല്ല, 1000 പേരെ. ചിന്തിക്കണം, ഞാനും നിങ്ങളും എത്രയോ പെന്തക്കുസ്തകൾ കടത്തിവിട്ടു, എത്രയോ പെന്തക്കുസ്ത ധ്യാനങ്ങൾ കൂടി, എത്രയോ പെന്തക്കുസ്ത അഭിഷേക ആരാധനകൾ കൂടി. 1000 പേരെ വേണ്ട, ഒരാളെ മനസാന്തരപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും പറ്റിയെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാനും നിങ്ങളും നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും കയറിക്കഴിഞ്ഞു, ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നുണ്ട് എങ്കിൽ എനിക്കും നിങ്ങൾക്കും അത് സാധിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം വീണ്ടും പറയും, പരിശുദ്ധാത്മാവിനെ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ സമ്പാദിക്കണം അദ്ദേഹം പറഞ്ഞു, എന്നാൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? നിങ്ങളും ചോദിക്കും, സിസ്റ്റർ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിനെ സമ്പാദിക്കണമെന്ന്. അതിങ്ങനെ എവിടുന്നെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുന്നതാണോ? അതിനെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, പണം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ അതുപോലെ തന്നെ ആത്മാവിനെ സമ്പാദിക്കണമെന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ എങ്ങനെയാ പണം സമ്പാദിക്കുന്നത്? എങ്ങനെയാ? ഞാനും നിങ്ങളും അധ്വാനിച്ച് ബിസിനസ് ചെയ്ത് ജോലി ചെയ്ത് പണം സമ്പാദിക്കും എന്ന് പറഞ്ഞാലോ വ്യാപാരം ചെയ്യും, വ്യാപാരം ചെയ്യും, ജീവിതത്തെ വ്യയം ചെയ്യും, ജീവിതത്തെ വ്യയം ചെയ്ത് നമ്മൾ പണം സമ്പാദിക്കും. നമ്മുടെ ജീവിതത്തിൽ കഴിവുകൾ, സമയം, ആരോഗ്യം എല്ലാം കൊടുത്ത് നമ്മൾ പണം സമ്പാദിക്കും. എന്നാൽ ഇവിടെ അദ്ദേഹം പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 19:13 വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. പ്രകാരം പറയുകയാണ്, രാജാവ് അവൻ ഭൃത്യന്മാരെ 10 പേരെ വിളിച്ചിട്ട് 10 നാണയങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. രാജാവ് പറഞ്ഞാണ്, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഈ 10 നാണയങ്ങൾ കൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. പണിതേകം പറയുകയാണ്, വചനമാകുന്ന ദൈവപുത്രൻ നമ്മുടെ ജീവിതത്തെ ചന്ത സ്ഥലത്തോട് ഉപമിച്ചിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ചന്ത സ്ഥലത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എഫേസൂസ് 5:16, നിങ്ങളുടെ സമയം പൂർണമായും പ്രയോജനപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പൂർണമായി പ്രയോജനപ്പെടുത്തി ഞാനും നിങ്ങളും വ്യാപാരം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ അവസരങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ച് സ്വർഗീയ കൃപകൾ നേടാൻ അധ്വാനിക്കണം. ഇതാണ് വ്യാപാരം. ഭൂമിയിലെ അവസരങ്ങൾ സൗകര്യങ്ങൾ ഉപയോഗിച്ച് സ്വർഗീയ കൃപകൾ നേടുവാൻ ഞാനും നിങ്ങളും അധ്വാനിക്കണം. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, 10 കന്യകമാരുടെ ഉപമ ഞാനും നിങ്ങളും നന്നായി കേട്ടിട്ടുണ്ട്, കാണാപ്പാഠമാണ്. 5 പേര് വിവേകമുള്ളവർ, 5 പേര് വിവേകമില്ലാത്തവർ. എന്നാൽ ഈ 5 പേര് വിവേകമില്ലാത്ത 5 പേരുടെ വിളക്കിലെ എണ്ണയങ്ങ് തീർന്നു പോയി. എണ്ണ തീർന്നു പോയപ്പോൾ എല്ലാവരും പറഞ്ഞു, അവർ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെ നിങ്ങൾക്ക് തരില്ല. 25:9 ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരുമെന്നതിനാൽ നിങ്ങൾ പോയി വ്യാപാരിയുടെ പക്കൽ നിന്ന് വാങ്ങുവി. നിങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണം. ഇപ്പൊ നമ്മൾ ഒത്തിരി പല വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ പറയും, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എണ്ണ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഒക്കെ സമ്പാദിക്കാത്ത, ചെയ്തു കൂട്ടാത്ത നന്മ പ്രവർത്തികളാണ് എന്ന്. എന്നാൽ അങ്ങനല്ല, എണ്ണ വാങ്ങി
അവർ തിരിച്ചു വരുമ്പോൾ ആ വാതിൽ അടയ്ക്കപ്പെട്ടു, അകത്ത് പ്രവേശിക്കാൻ പറ്റിയില്ല. നന്മ പ്രവൃത്തിയാണ് എങ്കിൽ നന്മ ചെയ്ത് അവർ തിരിച്ചു വന്നപ്പോൾ ആ വാതിൽ അടഞ്ഞു, അകത്ത് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവർ കന്യകമാരെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്? ആ 25 അധ്യായത്തിൽ കന്യകമാരാണ്, 10 കന്യകമാരുടെ ഉപമയെന്ന് പറയുമ്പോൾ അവർ കന്യകമാരാണ്. അങ്ങനെയാണെങ്കിൽ കന്യകമാരാണ് എങ്കിൽ മണവാളന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചവരാണ്. അല്ലെങ്കിൽ സിസ്റ്റേഴ്സായി ഞങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ ദൈവത്തിനായിട്ട് മാത്രം ജീവിതം സമർപ്പിച്ചവരാണ്. അതുപോലെ മാലാഖമാരെ പോലെ എന്നാണ് ഇവിടെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുക. മാലാഖമാർക്ക് തുല്യം ലോകത്തെ ഉപേക്ഷിച്ചവരാണ് സന്യാസികൾ. സന്യാസികൾ എന്ന് പറയുന്ന ലോകത്തെ ഉപേക്ഷിച്ചു, എന്നാൽ അവർക്കുണ്ടായ കുറവ് നന്മ പ്രവൃത്തികളല്ല എന്ന് ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുകയാണ്. അവർ മിക്കവാറും, ഇപ്പോൾ ഒരു സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ വ്രതം ചെയ്തു, മടത്തി വന്നു, സഭയിൽ ഉടുപ്പിട്ടു, സിസ്റ്റർമാരായി. അവരെ സംബന്ധിച്ച് നന്മ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സിസ്റ്ററിനെ കൊണ്ടുപോയി ഒരു ബാലമന്ദിരത്തിലേക്കോ ഒരു വൃത്തമന്ദിരത്തിലേക്കോ വെച്ചാൽ നിശ്ചയമായി അവരെ കുളിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണം. ഡെഫിനറ്റ്ലി ആ സിസ്റ്റർ നന്മയുടെ വഴിയിലാണ്, അതിന് യാതൊരു മാറ്റവും. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നന്മ ചെയ്തു, നല്ല പ്രവൃത്തിയാണ്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അവർക്കുണ്ടായ കുറവ് എന്താണെന്ന്. ഞാൻ പറയാം, കുറേ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് മാത്രമാണ് ക്രിസ്തീയ ജീവിതമെന്ന് അവർ വിചാരിച്ചു. അവരോർത്ത് കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്, തിരസ്കരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം അവർ വിചാരിച്ചു. അവർ പുണ്യങ്ങളും പരിശീലിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ, ഞങ്ങൾക്കറിയാം, ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് നോഷീറ്റിലൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് പറയും, ഇന്നതുപോലെ ആയിരിക്കണം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കണ്ണടച്ച് ഏകാഗ്രമായിട്ടിരിക്കണം, മുട്ടുകുത്തി ഒരു കൊന്തയ്ക്ക്, മുഴുവൻ കൊന്തയ്ക്ക് മുട്ടുകുത്തി നിൽക്കണം. അത് ഞങ്ങളോട് പറയാറുണ്ട്. പരിശീലിപ്പിക്കും. ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറയാതെ നാവടക്കാൻ പരിശീലനം തരും. നമ്മൾ തന്നെ തന്നെ പരിശീലിപ്പിക്കും, പുണ്യങ്ങളും അഭ്യസിക്കും. എന്നാൽ അദ്ദേഹം പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിൽ, വ്യക്തമായി പറഞ്ഞാൽ ഫലങ്ങളിൽ ഞാൻ വളരുന്നുണ്ടോ എന്ന് അവർ പരിശോധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ അച്ഛന്മാർ വ്യക്തമായിട്ട് പറഞ്ഞു സ്നേഹത്തിൻ്റെ ഫലത്തെക്കുറിച്ച്, കരുണയുടെ, സ്നേഹത്തിൻ്റെ, ദയയുടെ, നന്മയുടെ ഒക്കെ ഫലങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പറഞ്ഞു. ഫലം, എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നന്മ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വഴിയിൽ ഒരാളെ കാണുവാണ്, അല്ലെങ്കിൽ രോഗിയെ കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റും. ഒരാൾ കൂടെ നിൽക്കുമ്പോൾ ഞാനും ഒരു സിസ്റ്ററൂടെ പോകുക, എന്നോട് പറയുക, അന്മരി അവരെ ഒന്ന് എഴുന്നേപ്പിച്ച് വീണ് കിടക്കുക, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഉള്ളിൽ കരുണയോ സ്നേഹമോ ഇല്ല എങ്കിൽ ഞാൻ ആ പ്രവൃത്തി ചെയ്തിട്ട് പോയി, പക്ഷേ ഈ ഫലം വളർന്നില്ല, ഫലം വളർന്നില്ല. പ്രിയപ്പെട്ടവരെ, ഫലങ്ങളെക്കുറിച്ച് അറിവുണ്ടായിട്ട് കാര്യമില്ല, ഫലങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും തേടാത്ത നന്മ പ്രവൃത്തികളെല്ലാം തുടക്കത്തിൽ നല്ലതാ, എല്ലാം തുടക്കത്തിൽ നല്ലതാ. എന്നാൽ അവസാനം അതൊക്കെ സ്വാർത്ഥതയിൽ അവസാനിക്കും, പിന്നീടോ അത് അഹങ്കാരത്തിലേക്കും നാശത്തിലേക്കും എത്തി നിൽക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഈ കന്യകമാരിലുണ്ടായിരുന്നുവെങ്കിൽ അവർക്കത് മുമ്പിൽ വാതിൽ അടയപ്പെടില്ലായിരുന്നു, അവരുടെ മുമ്പിൽ ജീവിതം അടയപ്പെട്ടു പോവില്ലായിരുന്നു. അടഞ്ഞ വാതിലിനെ ഓർത്ത് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ശ്രദ്ധിക്കണ ഒരു വാക്ക്, അടഞ്ഞ വാതിൽ. ഇനി അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. തകർന്നു കിടക്കുമ്പോഴും വീണു കിടക്കുമ്പോഴും മാത്രം പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുന്നല്ല ക്രിസ്തീയ ജീവിതം. പലരും സങ്കടപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ ഓടിപ്പോയി പ്രാർത്ഥിച്ച് ധ്യാനം കൂടി അഭിഷേകത്തോടെ തിരിച്ചു വരുന്നതല്ല ക്രിസ്തീയ ജീവിതം. എന്നാൽ എന്താണ് അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്രിസ്തീയ ജീവിതം ലക്ഷ്യമെന്ന് പറയുക, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ 1000 പേരെയെങ്കിലും മനസാന്തരപ്പെടുത്തണം. ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇരിപ്പടി, ഹൃദയത്തിൽ ഇരിപ്പുറച്ച് കഴിയുമ്പോൾ ഫിലിപ്പിനേരിയയുടെ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുക നിങ്ങളോട്. പ്രിയപ്പെട്ടവരെ, എന്താണത്? പരിശുദ്ധാത്മാവിനോടുള്ള സൗഹൃദത്താലും അവൻ്റെ സഹായത്താലും വീഴാതെ തകരാതെ ജീവിക്കുന്നതാണ് ക്രിസ്തീയത. പരിശുദ്ധാത്മാവിനുള്ള സൗഹൃദം വേണം, സഹവാസം വേണമെന്ന് ഇദ്ദേഹം പറയുകയാണ്. എന്നാൽ ചിലരോ ഈ സഹവാസമില്ലാതെ വരുമ്പോൾ തകർച്ചയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരും നമ്മൾ, പക്ഷേ വാതിലടയപ്പെട്ടിട്ടുണ്ടാകും. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ചന്ത സ്ഥലത്തെക്കുറിച്ച് ഇദ്ദേഹം വ്യാഖ്യാനിച്ച് വെക്കുക, എൻ്റെയും നിങ്ങളുടെയും മനുഷ്യ ജീവിതമാണ്, എൻ്റെയും നിങ്ങളുടെയും ആയുസ്സാണ്.
ചന്തസ്ഥലം അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ്റെ അടുക്കലേക്ക് പോയി മേടിച്ചോളാൻ പറഞ്ഞു. അതെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും മനുഷ്യ ജീവിതമാണ്, ആയുസ്സാണ്. എന്നാൽ അവരുടെ മുമ്പിൽ വാതിൽ അടയ്ക്കപ്പെട്ടു. അതെന്താണ്? മരണമാണ്. മരണം വാതിലടയ്ക്കപ്പെട്ടു, വാതിലടയ്ക്കപ്പെട്ടു. ഇവിടെ വിവേകവതികളുമുണ്ട്, വിവേകശൂന്യകളുമുണ്ട്. രണ്ട് കന്യകമാർ, രണ്ട് തത്ര കന്യകമാരെ കുറിച്ച് പറയും. ആ കന്യകമാരാരാണെന്ന് ഇദ്ദേഹം വ്യാഖ്യാനിച്ചു തരിക. അവർ നമ്മുടെ ആത്മാക്കളാണ്. എൻ്റെയും നിങ്ങളുടെ ആത്മാക്കളാണ് ഈ കന്യകമാർ. എൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തിൻ്റെ വാതിലടയപ്പെടുമ്പോഴും ഈ ആത്മാവിൽ നന്മ പ്രവൃത്തികളിലൂടെ നേടിയ കൃപ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട് എങ്കിൽ ഞാൻ മരിച്ചാലും എൻ്റെ ഈ ആയുസ് തീർന്നാലും എൻ്റെ ആത്മാവിൽ ഫലങ്ങൾ നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരില്ല, നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരില്ല. ആത്മാവെന്നിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ശാരീരിക സഹനങ്ങളിൽ നിന്ന് സ്വർഗീയ സന്തോഷത്തിലേക്ക് ആ കൃപ എന്നെ നയിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, എല്ലാ മക്കളും ഒന്ന് കണ്ണുകളടച്ച്, എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ. പ്രിയപ്പെട്ട, നമ്മളിതെല്ലാം കേൾക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങൾ എത്രമാത്രം ഈടുറ്റ പ്രബോധനങ്ങൾ കേട്ടു, എല്ലാം കേട്ടു, ആഗ്രഹിച്ചു. കർത്താവ് പറയുകയാണ്, ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം, ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വളരണം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്നെ ഈ നിമിഷം അതിന് യോഗ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ സമ്പാദിക്കാനുള്ള സമയമാണ്. പ്രിയപ്പെട്ടവരെ, ശക്തമായിട്ട് നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വന്ന് ആവസിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ. പ്രിയപ്പെട്ടവരെ, ആരൊക്കെയുണ്ടോ അവരൊക്കെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ അസാധാരണമായ പരിശുദ്ധാത്മ അഭിഷേകം സ്വർഗം ഇന്ന് തരും നിങ്ങൾക്ക്. അത് ആത്മാവിന് വേണ്ടി കൊതിക്കുക. ആത്മാവിന്റെ ജ്വലനം ഇപ്പനേരിയെ പോലെ, അമ്മ ത്രേസ്യയെ പോലെ അഭിഷേകത്തിന് ജലനത്തിന് വേണ്ടി കൊതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ. നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഈശോയേ. നന്ദി, നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിനെ മണവാട്ടിയായി പരിശുദ്ധാത്മയോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ജീവിതത്തിൽ ആത്മാവ് വന്ന് കുടിയിരുന്നു. അതുപോലെ നമ്മളിൽ വന്ന് കുടിയിരിക്കാൻ ഇന്ന് നമ്മൾ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് കുടിയിരിക്കണം. ഒരസാധാരണമായ അനുഭവം വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി കൊതിക്കണം. അതിനുവേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുക. ആഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവ് നമ്മളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലങ്ങൾ കിട്ടാൻ ഞാനും നിങ്ങളും ചോദിച്ചു മേടിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 3:18-19 വചനങ്ങൾ, അതെനിക്ക് നിങ്ങൾക്ക് കാണാപ്പാടം അറിയാവുന്ന ഒരു വചനമാണ്. നീ ധനികനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അഗ്നിശുദ്ധിയെ വരുത്തിയ സ്വർണം എന്നോട് ചോദിച്ചു മേടിക്കണം. നിന്റെ നഗ്നത മറയ്ക്കാൻ നിനക്ക് വസ്ത്രങ്ങൾ വേണമെങ്കിൽ നീ എന്നോട് ചോദിക്കണം. കർത്താവ് പറയാണ്, ചോദിക്കണം. ഇന്നലെ അച്ഛൻ പറഞ്ഞതുപോലെ നാണമില്ലാതെ, ലജ്ജയില്ലാതെ ആരൊക്കെ ചോദിച്ചു ചോദിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതിന് യാതൊരു സംശയമില്ല, യാതൊരു സംശയം അക്കാര്യത്തിലില്ല. കാരണം ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോൾ ഇതിച്ചിരി ഒച്ച കൂടുതലാണല്ലോ. അങ്ങനെ വിചാരിക്കണ്ട, അങ്ങനെ വിചാരിക്കണ്ട. നമ്മൾ എവിടെ സർവം മറന്ന് ഹൃദയം കൊടുത്ത് ആരാധിച്ചു പ്രാർത്ഥിക്കുന്നോ അവിടെ അഭിഷേകം നിറവുണ്ട്, അവിടെ കൃപയുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സിസ്റ്റർ ധ്യാനത്തിന് വന്ന സമയത്ത് ആ സിസ്റ്ററിന് ഒരു ഇഷ്ടമില്ല, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളോ ദാനങ്ങളോ വലങ്ങളോ ഒന്നും കിട്ടാൻ ഇഷ്ടമില്ല. സിസ്റ്റർ ഏറ്റവും ധ്യാനത്തിൻ്റെ ഏറ്റവും പുറകിൽ പോയിരിക്കുക, ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ
എല്ലാവർക്കും അഭിഷേകം കിട്ടുമ്പോൾ എനിക്ക് ആ പാശാവരവും വേണ്ട, ആ സാധനങ്ങളൊന്നും എനിക്ക് തന്നേക്കരുത്. സ്വസ്ഥമായി ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പൊയ്ക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നാട്ടിലേക്ക് അവധിക്ക് വന്ന സിസ്റ്റർ ധ്യാനം കൂടാൻ വരുന്നത്. അവധിക്ക് ധ്യാനം കൂടാൻ വന്ന സിസ്റ്റർ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് അഭിഷേക ആരാധനയുടെ സമയത്ത് തൊട്ടു മുമ്പ് നമ്മുടെ മാത്യു എലവെങ്കിലച്ഛൻ്റെ ധ്യാനത്തിനാണ് സിസ്റ്റർ കൂടുക. സിസ്റ്റർ എന്ന അച്ഛനോട് പറഞ്ഞ്, എൻ്റെ അച്ഛ, എൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം, ആ ഭാഷാവരമൊന്നും എനിക്ക് കിട്ടിയേക്കരുത്. ഏതും പോരാത്ത കരിസ്മാറ്റിക്കിൻ്റെ ഏറ്റവും വലിയ അച്ഛനോട് ചെന്ന് ഇങ്ങനെ പറഞ്ഞ, അച്ഛൻ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ സിസ്റ്ററെ, എൻ്റെ ഈശോയെ ഈ സിസ്റ്ററിന് ആ വരവും അതിനപ്പുറമുള്ള വരവും കൊടുത്തേക്കണേ. പക്ഷെ ഉള്ളിലാണ് പ്രാർത്ഥിച്ചത്, മനസ്സിൽ പ്രാർത്ഥിച്ചു. എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സിസ്റ്റർ ഒരു വരവും കിട്ടിയാലേ, പേടിക്കണ്ട. സ്റ്റേറ്റവും പറയിലിരുന്നു, അച്ഛനിങ്ങനെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് വരികയാണ്. സിസ്റ്ററിന് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് മാത്രം ഈ സ്വരമൊന്നും കിട്ടിയല്ലോ. കാരണം ഈ സ്വരമിടുന്നതും അലറി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒരു ലജ്ജാകരമായ കാര്യമാണ്, ഡീസൻസ് ഇല്ലാത്തവരാണ് അങ്ങനെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരതല്ല, അതൊന്നുമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് നിറയുമ്പോൾ ചങ്കു പൊട്ടി കർത്താവിനെ വിളിക്കണം. ബർത്തിമേയുസ് അവൻ എല്ലാവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അലറി വിളിച്ചു. അവന് ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അവൻ്റെ ആവശ്യം വലുതായതുകൊണ്ട് മാത്രമല്ല, കാരണം അവൻ ഈശോയെ കണ്ട വിളിച്ചത് എന്താ, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അവനോട് അവരെന്ത് പറഞ്ഞു, നസ്രാന ഈശോ കടന്നു പോകുന്ന പറഞ്ഞേ, ദാവീദിൻ്റെ പുത്രനെന്ന് പറഞ്ഞില്ല. ദാവീദിന്റെ പുത്രനാണ് യേശു എന്ന ദൈവിക ജ്ഞാനം ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ബർത്തിമേയുസിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോ അവൻ അലറി അലറി വിളിച്ചു. പ്രതിസന്ധികളെ തരണം ചെയ്ത് മറ്റെല്ലാ വാക്കുകളെയും മാറ്റിമറിച്ചുകൊണ്ട് അവൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ ആത്മാവിന്റെ കർത്താവിന്റെ സ്പർശനമുണ്ടായി. എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അത് കിട്ടിയിരിക്കും. ഈ സിസ്റ്ററിന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ അച്ഛൻ വന്നിങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിയുന്നതിന് തൊട്ട് മുമ്പ് സിസ്റ്ററിൻ്റെ വായിൽ നിന്ന് സ്വരം വന്നത് സിസ്റ്റർ പോലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ നിർത്താൻ പറ്റാതെ സ്കൂട്ടർ ഓടിക്കുന്ന വ്യക്തി പാഷാവരം പുറത്തോട്ട് വന്നു. സിസ്റ്റർ ഇങ്ങനെ രണ്ട് നാക്കിങ്ങനെ പുറത്തോട്ടിട്ട് അലറി അലറി സ്തുതിക്കുകയാണ്. സിസ്റ്ററിന് പേടിയായിപ്പോയി. എല്ലാ മക്കളും തിരിഞ്ഞ് പുറകോട്ട് നോക്കി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആ സിസ്റ്റർ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ നാക്കൊന്ന് അകത്തോട്ടിടാനും ഈ സ്വരമൊന്ന് നിർത്താനും അച്ഛനൊന്ന് പ്രാർത്ഥിക്കാവോ. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വരം നിന്നു. ആ നിമിഷം സിസ്റ്ററിൻ്റെ ജീവിതം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം മാറി. ആ സിസ്റ്റർ തിരിച്ച് മിഷൻ പ്രദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് വില്ലേജുകളിലേക്ക് കടന്നു ചെന്നു. സിസ്റ്റർ അവിടെ ചെന്ന് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. നാഗന്മാരുടെ വലിയ നാഗാലാൻഡിലെ ജോലി ചെയ്യുന്ന നാഗന്മാരുടെ വലിയ മുത്തശ്ശി കടന്ന് കടപ്പി കിടക്കുക, തളന്ന കട്ടിലില്ല. സിസ്റ്റർ ചെന്നു. അവിടെ ചെന്ന് ഈ അമ്മച്ചിയുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ച നിമിഷം അമ്മച്ചി ചാടി എഴുന്നേറ്റു. നാഗന്മാരെല്ലാവരും ഒരുമിച്ച് വന്ന് ഈ സിസ്റ്ററിനെ ഒരുമിച്ച് കൂടി വചന പ്രഘോഷണം നടത്തുകയാണ്. മാറ്റങ്ങൾ ഉണ്ടാവും. പ്രിയപ്പെട്ട, കെട്ട് കഥകളൊന്നുമല്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് എത്രമാത്രം ഞാൻ നിങ്ങളും കൂട്ടുപിടിക്കുന്നോ അത്രമാത്രമാണ്, അത്രമാത്രം ആവിൻ്റെ അഭിഷേകം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറയപ്പെടും. ലജ്ജയില്ലാതെ ചോദിക്കണം. രണ്ട് ദിവസങ്ങൾ കൂടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ലജ്ജയില്ലാതെ നാണമില്ലാതെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ ദാനം എനിക്കും നിങ്ങൾക്കും കിട്ടും. പ്രിയപ്പെട്ടവരെ, കിട്ടാതെ പോവില്ല. അതിനുവേണ്ടി കൊതിക്കണം, അതിനായിട്ട് ആഗ്രഹിക്കേണ്ടത്, മറ്റൊന്നിനും വേണ്ടിയല്ല. ചിലരൊക്കെ പറയും, എന്തൊരു ഒച്ചയാ, എന്തിനാ ഇതൊരു അമറുന്നേ. പ്രിയപ്പെട്ട, ഇത് അമർച്ചയല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ കർത്താവിനെ കൊടുക്കാനുള്ള തീക്ഷ്ണത കൊണ്ട് അവരെങ്ങനെ ചങ്കു പറിച്ച് സ്വയം വ്യയം ചെയ്ത് എൻ്റെ ഈശോയെ സ്വീകരിക്കുന്നു പറഞ്ഞ് കൈ നീട്ടി ഇങ്ങനെ കെഞ്ചുന്നതാണ്. ഓരോ വചനപ്രഘോഷകരും സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ രഹസ്യം, അത് മനസ്സിലാക്കാത്തവർ പറയും അമറുവാണ് സ്വരമാണ് എന്ന്. അതല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇദ്ദേഹം പറയാ, ചോദിച്ച് മേടിക്ക്. നീ നഗ്നനാണോ? ചോദിക്കവനോട്. നീ ദരിദ്രനാണോ? ചോദിക്കവനോട്. ചോദിക്കേണ്ട രാത്രിയാ ഇന്നും നാളെയും. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരിക്കാൻ
ഒരു കൊതി എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പരിശുദ്ധാത്മാവേ, നിന്റെ കൂടെ ഇരിക്കാനുള്ള കൊതി കൊണ്ട് എൻ്റെ ഹൃദയത്തെ അങ്ങ് തറച്ചു വെക്കണമേ എന്ന് പ്രാർത്ഥിക്ക. മറ്റെല്ലാ ലോകത്തിൻ്റെ കൊതിയും മാറട്ടെ. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയും, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ മാത്രമേ ലോകമോഹങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തിക്ക് പറ്റൂ. അതെ പ്രിയപ്പെട്ടവരെ, ജോൺ മരിയ വിയാനി അപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ പള്ളോട്ടയൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുക. ഒന്നും പഠിക്കാൻ കഴിവില്ലാത്ത വ്യക്തി, ഒന്നും പഠിക്കാൻ കഴിവില്ല, ഒട്ടും ബുദ്ധിയില്ലാത്ത വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ ജീവിതം തകരുമെന്ന് തോന്നിയ സമയത്ത് ഇദ്ദേഹം ഉള്ളുരുകി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, എനിക്ക് നിന്നെ വേണം. പരിശുദ്ധാത്മാവേ, എനിക്ക് നിന്നെ വേണം. അത്യധികമായി ഇങ്ങനെ പ്രാർത്ഥിച്ച നിമിഷത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? അദ്ദേഹത്തിനുള്ളിലേക്ക് ജ്ഞാനമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞു. സഫിയാൻസിയ യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രൊഫസറായി അദ്ദേഹം പഠിപ്പിക്കാൻ ആരംഭിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ആ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് കൃപ വേണം. പരിശുദ്ധാത്മാവിനോട് കൂട്ടിപ്പിടിച്ചേ, ഒത്തിരി ഒത്തിരി കൃപകൾ തരും, പറഞ്ഞു തരും. ഞാനൊരു ധ്യാനഗുരു പറഞ്ഞത് കേട്ടാൽ ഇന്നും എനിക്ക് ഭയങ്കര ചിരിയാണ്. ആ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ചിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനം എന്ന് മനസ്സിലാക്കാൻ പറ്റി. ധ്യാനഗുരു ഇപ്രകാരമാണ് പറഞ്ഞത്, ഒരു സ്ഥലത്ത് 3 ദിവസത്തെ ധ്യാനമാണ്, നോമ്പെടുത്ത ധ്യാനിക്കുന്നത്. ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം ഭക്ഷണം കഴിച്ച്, നോമ്പിൽ ഭക്ഷണം, വേറെ നോൺ വെജ് ഒന്നുമില്ല. അങ്ങനെ 3 ദിവസം ധ്യാനം കഴിച്ച്, ശക്തമായ അനോയിൻറ്റിങ് അഭിഷേകം. 3ാം ദിവസം വൈകുന്നേരം വീട്ടുകാർ ചിക്കനൊക്കെ ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ഒരുമിച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. നല്ല വിശപ്പുണ്ട്, രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല, അന്ന് വൈകുന്നേരത്തെ ഭക്ഷണമാണ്. പെട്ടെന്ന് എടുത്ത് കഴിച്ചപ്പോൾ ഒരു കുഞ്ഞ് ചിക്കൻ കാലിൻ്റെ കുഞ്ഞ് പീസ്, എന്തോ ഒരു കുഞ്ഞ് എല്ല് പൊടിഞ്ഞിരുന്നു, അത് തൊണ്ടയിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല, മിണ്ടാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ആക്രാന്തം മുത്ത് ധ്യാനഗുരു ഇറച്ചി കഴിച്ചു തൊണ്ടയിൽ എല്ല് കുരുങ്ങിയെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം നിന്ന് വിഷമിക്കുക, അദ്ദേഹം ചാടി എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ ഓടി ഒരു ബാത്റൂമിലിട്ട് പോയി, ഞാൻ അവിടെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, ഈ തൊണ്ടയിൽ കുരുങ്ങിയ എല്ലിനെ നീ ഒന്ന് പുറത്തോട്ട് എടുത്തു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച നിമിഷം ആ എല്ല് പുറത്തോട്ട് ഛർദ്ദിച്ചിടാൻ എനിക്കൊരു പ്രേരണ കർത്താവ് തരികയാണ് ആ പരിശുദ്ധാത്മാവ്. അതാണ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടുകാരനായ ധ്യാനഗുരു അഭിമാനത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രസംഗം എൻ്റെ ചങ്കിൽ ഇങ്ങനെ തറച്ചിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ താളങ്ങളിൽ എല്ലാ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവിനെ കൂട്ടിപ്പിടിക്കണം. ഞാനിത് കേട്ടിട്ട് ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഞ്ഞ അനുഭവങ്ങളാണ് കേട്ടോ, ഈ നോഷീറ്റിലൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ളത്. ഒരു കുഞ്ഞ് ടൈം പീസാണ്, ഈ ടൈം പീസ് എപ്പോഴും കേടാവും. രാവിലെ 5 മണിക്ക് മണിയടിച്ച് എല്ലാവരും ഉണർത്തേണ്ടത് ആഴ്ചക്കാരുടെ ഉത്തരവാദിത്വമാണ്. ആരാണ് ലീഡ് ചെയ്യുന്ന ആഴ്ച പ്രയർ, അത് ഞാനാണ്. അപ്പോൾ ഈ എൻ്റെ ഈ ക്ലോക്ക് കേടായിപ്പോയാൽ 5 മണിക്ക് എഴുന്നേക്കിയല്ല. ചെറുപ്രായം 18 വയസ്സ്, നല്ല സൂപ്പർ ഉറക്കത്തിൻ്റെ സമയമാണ്, എഴുന്നേക്കിയല്ല. പതിവുപോലെ തലേദിവസം ഞാൻ അലാറം വെക്കാൻ നോക്കി വിധി ചത്തിരിക്കുക. എനിക്ക് ഭയങ്കര വിഷമമായി, ദൈവമേ ഞാൻ ഏക്കോ ഇല്ല, ഏറ്റില്ലെങ്കിൽ സിസ്റ്റർ വഴക്കും പറയും, പ്രശ്നമാവും. ഞാൻ ആ ക്ലോക്കിൻ്റെ മുകളിൽ ടൈം പീസിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട്, എൻ്റെ പരിശുദ്ധാത്മാവേ, നീ ചലിക്കുന്ന പരിശുദ്ധാത്മാവല്ലേ, നീ ഇതിനെ ഒന്ന് തൊട്ടെ, ഇത് തൊട്ടെ ഇപ്പം ശരിയാകും. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നി സിസ്റ്റർ പൊട്ടിയാണോ, ഇത് സിമ്പിളാണോ? സത്യമാണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ പറയുന്ന പരിശുദ്ധാത്മാവ് ജീവനില്ലാത്തവരെ ചലിപ്പിക്കുന്നതാണോ? പ്രിയപ്പെട്ടവരെ, ഇതിനൊന്നും യുക്തിയോ തിയോളജിയോ പറയാൻ എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, നീ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ ഓരോ കാലടിപ്പാടുകളിലും ഈ പരിശുദ്ധാത്മാവ് വന്ന് നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. നിക്കോളാസ് സദാ പറഞ്ഞത്, ചോദിച്ചോ സമ്പാദിച്ചോ, ചെറുതല്ല. ഇപ്പൊ പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തി ഈ കുഞ്ഞു കാര്യം പോലും, പണം കിട്ടാനുള്ള കുഞ്ഞു വഴി പോലും അവൻ വേണ്ടെന്ന് വെക്കില്ല, അവൻ അതും തരും. വലിയ ബിസിനസ് ഉള്ള വ്യക്തിക്ക് ഒരു കുഞ്ഞു ബിസിനസ് വരുമ്പം വേണ്ടെന്ന് പറയില്ല, അതും പറ്റുമെങ്കിൽ അതും ഇതും, ഇങ്ങനെയാ രണ്ടും കൈയിട്ട് വാരി ശരിയാക്കാൻ നമ്മൾ ശ്രമിക്കും. അതാണ് നമ്മുടെ അവസ്ഥ. ഈ ഒരു ആക്രാന്തം പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെടാൻ, നമുക്ക് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം പറയുക. ഇനി അദ്ദേഹം പറയുന്ന അടുത്തൊരു കാര്യമാണ്, നന്മ പ്രവർത്തികളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നിറയണം. ഇനി അടുത്ത കാര്യം, നന്മ പ്രവർത്തികൾ ചെയ്യാൻ
അവസരങ്ങൾ ഇല്ലാതാകുമ്പോഴും ഒരു വ്യക്തിക്ക് നിരന്തരം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയെന്ന്. അതിനെക്കുറിച്ച് ഒത്തിരി ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം അത് ഞാനും നിങ്ങൾ ഒത്തിരി കേട്ടു. ഈ ദിവസങ്ങളിൽ എല്ലാ വൈദികരും പറഞ്ഞു പ്രാർത്ഥന വളരെ ശക്തമായ ആയുധമാണ്, ഏത് പാപിയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്തു കൊടുക്കുമെന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ വളരണം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞു, ഞാനും നിങ്ങളും ഗുദാശകളുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഇനി പരിശുദ്ധാത്മാവേ വരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞു വരുന്നത് പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവേ എന്നിൽ ജ്വലിക്കണേ, പരിശുദ്ധാത്മാവേ എന്നിൽ ഭരണം നടത്തണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വാഴണേ. ഒന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ചിട്ടൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നിൽ ജ്വലിക്കണേ, പരിശുദ്ധാത്മാവേ എന്നിൽ ഭരണം നടത്തണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വാഴണമേ. ആഗ്രഹിക്കാം. അദ്ദേഹം പറഞ്ഞു തന്ന പ്രാർത്ഥനയാണ്. സങ്കീർത്തകൻ പറയുന്നു 46:10, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ചേ, ഈ ഒരു വചനം നമ്മൾ ജീവിക്കട്ടെ. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക, പരിശുദ്ധാത്മാവേ എന്നിൽ ജ്വലിക്കണേ, എന്നിൽ ഭരണം നടത്തണേ, എന്നിൽ വാഴണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും നമ്മൾ ഇപ്രകാരം പറയുകയാണ്, പരിശുദ്ധാത്മാവേ എന്നെ ശാന്തമാക്കണേ, ദൈവത്തെ അറിയാൻ എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. പരിശുദ്ധാത്മാവേ ശാന്തമാക്കണമേ. ഇനി ശാന്തമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? കണ്ണു തുറന്നേ. ശാന്തമാവുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവാത്മാവിൻ്റെ ചലനം ആത്മാവിൽ അവസാനിപ്പിക്കുമ്പോൾ, ആത്മാവിൽ അനുഭവിക്കുമ്പോൾ മാത്രം പ്രാർത്ഥന അവസാനിപ്പിക്കണം. ശ്രദ്ധിക്കണേ, ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പ്രാർത്ഥന അവസാനിക്കേണ്ടത് എപ്പോഴായിരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ ചലനം എൻ്റെ ഉള്ളിൽ നിൻ്റെ ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നീ പ്രാർത്ഥന നിർത്തിയാലെ. അതാണ്, അത് പരിശുദ്ധാത്മാവ് ആവശ്യം. നമ്മൾ പ്രാർത്ഥിച്ചത് അതിനു വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനം അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ പ്രാർത്ഥിക്കണം. ആത്മാവ് കൂടിയിരുന്നു, ആത്മാവ് ഉണ്ട്, ആ ഒരു വളർച്ച, അത് എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. നമ്മൾ അഭ്യന്തരകർമ്മയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു തലത്തിലേക്ക് ഞാനും നിങ്ങളും എത്തണം. എന്നിട്ട് എന്ത് പറയും? എന്താ ശാന്തമാകുന്ന അടുത്ത കാര്യം? എന്താണ്? അന്തരാത്മാവിലെ ചില ചലനങ്ങളെ ശ്രദ്ധിക്കണം, ആത്മാവ് സംസാരിക്കുന്ന ശ്രവിക്കണം. എന്നിട്ടോ, ഇത് കേൾക്കണമെങ്കിൽ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം, വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. ഇനി പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ എങ്ങനെ നമുക്ക് സമ്പാദിക്കാം? അടുത്തൊരു കാര്യമാണ്, ഇദ്ദേഹം പറഞ്ഞു തരിക. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ എങ്ങനെ സമ്പാദിക്കാം? ഒന്ന്, ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ വളരാൻ ശ്രദ്ധിക്കണം. രണ്ട്, പ്രാർത്ഥനയിൽ വളരണം. മൂന്ന്, ഇദ്ദേഹം പറയുക ആത്മീയമായ വ്യാപാരത്തിലൂടെ. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. ദൈവ സാന്നിധ്യം എന്നിൽ എപ്പോഴാണ് വിട്ടുപോയത്? എനിക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടോ? ഞാൻ ഇന്ന് ഒരു ടോക്ക് കേട്ടപ്പോൾ എന്നെ ഒരുപാട് അത് സ്വാധീനിച്ചു. അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, സക്കേവൂസ് അല്പനേരം ഈശോയുടെ കൂടെ ഇരുന്നു, വളരെ കുറച്ച് സമയം ഇരുന്നുള്ളൂ. നിറഞ്ഞ കൊതിയോടെയാണ് അവൻ ഈശോയെ കാണാൻ ആഗ്രഹിച്ചത്. ഇരുന്നത് വളരെ കുറച്ച് സമയം. ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചേ? അവൻ്റെ ജീവിതം മാറി. പ്രിയപ്പെട്ടവർ, ഇതാണ് പ്രാർത്ഥന. അവൻ്റെ ജീവിതം മാറി, അവൻ മാനസാന്തരപ്പെട്ടു. ഞാനും നിങ്ങളും ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു മാറ്റം, അത് പ്രധാനപ്പെട്ട ആ ഒരു മാറ്റത്തിലേക്ക്, അതാണ് സജീവ സാന്നിധ്യം. ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് സങ്കീർത്തകൻ 18:37-39 വചനങ്ങളിൽ പറയുകയാണ്, എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു, അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല, എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു, അവർ എൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന എല്ലാ തലങ്ങളെയും ഞാൻ പിന്തുടർന്ന്
പിന്തുടർന്ന് പിടിക്കണം. ഒരു നിദാന്ത പരിശ്രമം, ഒരു ജാഗ്രത എനിക്കും നിങ്ങൾക്കും വേണം. ഒരു വലിയ ജാഗ്രത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായാലേ ഈ ആത്മാവിൻ്റെ ചലനം അനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റൂ. നിരന്തരമായൊരു ജാഗ്രത പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളെ തിരിച്ചറിയുന്ന ഒരു വലിയ ജാഗ്രത ഉണ്ടായാൽ സമ്പാദിക്കുന്ന പുണ്യങ്ങളൊക്കെ ഇരട്ടിക്കാൻ തുടങ്ങും. ഇനി ഇവിടെ വേറൊരു കാര്യം പറയാം. ഇങ്ങനെ നമ്മൾ വളർന്നു വളർന്നു വരുമ്പോൾ ചില അപകടങ്ങൾ ഉണ്ടാകും നമുക്ക്, ആത്മീയ അപകടം. എന്താണ് ഈ ആത്മീയ അപകടം? അത് ആദവും ഹവ്വായും ദൈവത്തിൻ്റെ കൂടെ നടന്നു. എനിക്ക് നിങ്ങൾക്കും അതറിയാം. പൂർവ്വപിതാക്കന്മാർ ദൈവത്തോട് സംസാരിച്ചു, മോശ ദൈവത്തെ നേരിട്ട് കണ്ടു, എന്നിട്ടും ജീവിച്ചു. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നൊരു സംശയം ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ സംശയത്തിൻ്റെ ചില അവസ്ഥകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. അല്ലെങ്കിൽ ഞാനും നിങ്ങളും പറയും, ഇതൊക്കെ ഞാൻ എത്രയോ കേട്ടിരിക്കുന്നു, ഇതൊക്കെ എനിക്കറിയാം. എന്നാൽ ഇദ്ദേഹം പറയുകയാണ്, ബൈബിളിലെ എല്ലാ സത്യങ്ങളും ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിക്കണം, ഒരു കുഞ്ഞിനെ പോലെ കണ്ണടച്ച് വിശ്വസിക്കണം. എന്തുകൊണ്ട്? ലളിതമായിട്ട് ജീവിച്ച് കർത്താവിന് വേണ്ടി കീഴടങ്ങണം. അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. ഉൽപ്പത്തിയുടെ പുസ്തകം 2:27, മനുഷ്യനെ ഭൂമിയിലെ പൂഴികൊണ്ട് സൃഷ്ടിച്ചിട്ട് ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു. ഇനി ഇദ്ദേഹം ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ആദത്തെ ജീവനില്ലാത്തവനായിട്ടാണോ കർത്താവ് സൃഷ്ടിച്ചത്? ഒരു ചോദ്യമാണ്. ഞാനതിനെക്കുറിച്ച് ഇന്ന് ചിന്തിച്ചു. എനിക്കതിനെക്കുറിച്ച് പിതാവും തിയോളജി പഠിച്ച അച്ഛന്മാരൊക്കെ ഉണ്ട്, ദൈവശാസ്ത്ര വശങ്ങളൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ദൈവം മൃതശരീരത്തെ സൃഷ്ടിച്ചിട്ട് ജീവൻ കൊടുക്കുകയായിരുന്നു ചെയ്തത്. നിങ്ങൾക്കതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ആദത്തെ കർത്താവ് സൃഷ്ടിച്ചു, എന്നിട്ടത് മൃതശരീരമാണ്, ചുമ്മാ ഒരു മൃതശരീരം കിടക്കുക, അതിലേക്ക് ജീവൻ കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇദ്ദേഹം പറയുകയാണ്, അങ്ങനല്ല. പക്ഷികളെ സൃഷ്ടിച്ചവൻ, മൃഗങ്ങളെ സൃഷ്ടിച്ചവൻ, ഈ ആദത്തിനും ജീവനുണ്ട്. എന്നാൽ ഒരു കാര്യം അദ്ദേഹം ഈശോ കർത്താവ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, ജീവശ്വാസം അപ്പോൾ അവനില്ലായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസം അവനില്ലായിരുന്നു, അതുകൊണ്ട് അവൻ മൃതനായിരുന്നു. അതായത് മൃതശരീരം കിടക്കുവായിരുന്നു നല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷിയെപ്പോലെ തന്നെ, മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ ആദത്തിനും ജീവനുണ്ടത്, പക്ഷേ ജീവശ്വാസം ഇല്ലായിരുന്നു. അവൻ്റെ മനുഷ്യക ജീവനെ ദൈവിക ജീവനിലേക്ക് നിശ്വസിച്ചുകൊണ്ട് ദൈവം ഉയർത്തി. ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചപ്പോൾ അവൻ ജീവനുള്ളവനായി മാറിയെന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്, ജീവശ്വാസം അവൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാവിൻ്റെ ആവാസം കൊടുത്തു. ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അവനിലേക്ക് കൊടുത്തു. എന്നാൽ അവൻ പാപം ചെയ്തപ്പോൾ ഈ ആത്മാവിനെ, ഈ റൂഹായ അവനെ നഷ്ടപ്പെട്ടു. അവൻ ആത്മീയമായിട്ട് മരിച്ചു. എന്നാൽ ഈ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടിയത് യോഹന്നാൻ 20:23, ഈശോ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ ഈശോ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. രണ്ട് വലിയ വ്യത്യസ്തമായ ധ്രുവങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദിയില് ആദത്തിൻ്റെ സൃഷ്ടി, കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു വ്യാഖ്യാനമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. ഇതിൻ്റെ വലിയ അർത്ഥങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നെ ഒരുപാട് ഇത് ചിന്തിപ്പിച്ചു. അത് പൂർണ്ണമായത് പെന്തക്കുസ്താ ദിനത്തിൽ മാമോദീസായരുടെ സൈലിമത്തിൽ എനിക്ക് നിങ്ങൾക്കും കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനെ ഞാനും നിങ്ങളും ജ്വലിപ്പിക്കണമെന്ന് സ്വർഗം നമ്മളോട് പറയുകയാണ്. ഞാനും നിങ്ങളും ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ഈ സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അതൊരു പ്രകാശമായി നമ്മളിൽ നിറയണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രകാശമായി നിറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഞാനും നിങ്ങളൊന്നും വളച്ചൊടിക്കില്ല. ഞാനും നിങ്ങളും എല്ലാ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാൻ തുടങ്ങും. ഒന്ന് കണ്ണുകളടച്ച്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയപ്പെടുവാൻ ഉത്തിതനായ ഈശോ ഇപ്പം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് നമ്മളോട് പറയുകയാണ്,
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ ആഗ്രഹിച്ച എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ഉത്യതനായ ഈശോയുടെ കരം പിടിച്ച് പ്രാർത്ഥിച്ച് മക്കളെ, ഉത്യതനായ കർത്താവിൻ്റെ കരം പിടിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൻ്റെ ജ്വലനമുണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഇങ്ങനെ ഇവർ സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, രണ്ട് മരക്കുറ്റി, നദീതീരത്തുള്ള രണ്ട് മരക്കുറ്റി, കണ്ണു തുറന്നേ, നദീതീരത്തുള്ള രണ്ട് മരക്കുറ്റി, ഒരു മരക്കുറ്റി ഗുരുവും മറ്റേ മരക്കുറ്റിയിൽ നിക്കോളാസും, രണ്ടുപേരും ഇരിക്കുമെന്ന് സംസാരം ഇങ്ങനെ തുടരുകയാണ്. ഇനിയാണ് എനിക്ക് പറയാനുള്ളത്, ആദ്യം അദ്ദേഹം പറഞ്ഞായിരുന്നു, എൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവ് 1000 പേരെയെങ്കിലും മാനസാന്തരപ്പെടുത്തണം, 1000 പേരെയെങ്കിലും മാനസാന്തരപ്പെടുത്തണം. ഇവരിങ്ങനെ സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ നിക്കോളാസ് പാവം ശിഷ്യൻ, അവന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ ജ്വലനം അനുഭവപ്പെടാൻ തുടങ്ങി. ഒരു വലിയ ജ്വലനം അനുഭവപ്പെടുകയാണ്. ഇപ്പൊ ശിഷ്യന്റെ ഉള്ളിൽ ജ്വലനം അനുഭവപ്പെടുന്നു. ഗുരു ശിഷ്യന്റെ കൈ തോളിൽ ഇങ്ങനെ കൈവച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അനുഭവം ഇതകം പറയുകയാണ്. അപ്പൊ പെട്ടെന്ന് ഗുരു ചോദിച്ചു, സെറാഫീം ചോദിക്കുകയാണ്, നിക്കോളാസ് നീ എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണി നോക്കാത്തെ? അത്രയും നേരവും കണ്ണി നോക്കി സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ശിഷ്യൻ പിന്നെ കണ്ണി നോക്കുന്നില്ല, എന്തുകൊണ്ടാണ് നീ എൻ്റെ കണ്ണി നോക്കാത്ത? ഉടനെ ശിഷ്യൻ പറയുകയാണ്, എനിക്ക് കഴിയുന്നില്ല ഫാദർ, അങ്ങയുടെ കണ്ണുകൾ ഇടിമിന്നൽ പോലെ പ്രകാശിക്കുന്നു, അങ്ങയുടെ മുഖം സൂര്യനെപ്പോലെ പ്രശോഭിക്കുന്നു, എൻ്റെ കണ്ണുകൾ വേദനിക്കുക. പരിശുദ്ധാത്മാവ് ഉള്ളി വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ നേരിൽ കണ്ടിട്ട് ഇദ്ദേഹം പറയുകയാണ്. ഞാനിത് പറയുമ്പോൾ അസാധാരണമായ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുക. പ്രിയപ്പെട്ടവരെ, കൊതിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുക. കൊതിച്ച് ഇതൊക്കെ സ്വന്തമാക്കാൻ എനിക്ക് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിത് പറയുക. ഉടനെ അദ്ദേഹം പറയും, സാരമില്ല കുഞ്ഞെ, ഇപ്പോൾ നീയും എന്നെ പോലെ പ്രകാശിതമായിരിക്കുകയാണ്. നിനക്കും ആത്മാവിൻ്റെ ജ്വലനം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നിലെ ആത്മസാന്നിധ്യം കാണാൻ നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയിലെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ നമുക്ക് പറ്റും, വ്യക്തമായിട്ട് നമുക്ക് പറ്റും. ആ വ്യക്തിയിൽ ഏത് ആത്മാവാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വലിയ പരിശുദ്ധാത്മാവിന് കൃപയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരിക്കൽ ധനീരച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് മൗണ്ടുകാമ ധ്യാനം യുവജനങ്ങളുടെ ധ്യാനം നടക്കുക, ധ്യാനം നടക്കുന്ന ധ്യാനത്തിൻ്റെ 1-ാം ദിവസമാണ്. കുറേ പേരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ശുശ്രൂഷയുടെ ആരാധന കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ചുമന്ന ചുരിദാർ ധരിച്ചൊരു പെൺകുട്ടി അവിടെ ഇരിക്കുന്ന കണ്ടു. ഇപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്ക് കൊച്ചിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എന്നെ പിശാച് ചിരിച്ചു കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുക, എനിക്ക് എന്തെങ്കിലും കുഴപ്പമാണോ, എനിക്കറിയില്ല, പിശാചാണ് ആ കൊച്ചിൻ്റെ മുഖത്തും ചിരിക്കുന്നത്, ഞാൻ അങ്ങനെ ശരിക്കും അനുഭവിക്കുകയാണ്. ഉടനെ അച്ഛൻ പറഞ്ഞു, ചിലപ്പം സിസ്റ്ററിന് തോന്നിയതായിരിക്കും, അങ്ങനെയൊന്നും ആകാൻ വഴിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ പള്ളിയിൽ നിന്ന് വന്ന കൊച്ച, ഞാൻ പറഞ്ഞു, അച്ഛ എനിക്ക് വീണ്ടും അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 5:30 എനിക്ക് പോരണം. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഏതെങ്കിലും വ്യക്തി കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ ഈ കൊച്ചിനെ പ്രത്യേകം ഒന്ന് കണ്ടേക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ഉച്ച കഴിഞ്ഞ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആൻമരിയ സിസ്റ്ററെ വലിയൊരു സംഭവം നടന്നിരിക്കുകയാണ്. സിസ്റ്റർ പറഞ്ഞ ആ പെൺകുട്ടി പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞതേ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛ ഇന്നലെ രാത്രി ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിൽ ആത്മഹത്യ ചെയ്യാൻ വന്നതാണ്. ഞാനൊരു വലിയ റിലേഷൻഷിപ്പിൽ പെട്ട് ഞാൻ പെട്ടുപോയി, തകർന്നു പോയി. ഞാനത് അവനെന്നെ ഉപേക്ഷിച്ചു, എനിക്കിന്നെ ജീവിക്കേണ്ട. അപ്പോൾ ഇവിടെ ധ്യാനമുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ വന്നത് ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് മരിക്കാൻ ഞാൻ വന്നതാണ്. പക്ഷെ ഇന്നലെ ആരാധന കഴിഞ്ഞപ്പോൾ തൊട്ട് മരിക്കേണ്ടെന്ന് ആരോ എൻ്റെ ഉള്ളിൽ പറയുക, എനിക്കെൻ്റെ മനസ്സ് തുറന്ന് കുമ്പസാരിക്കണം, ഒരവസരം തരുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ വലുതാണെന്നൊന്നും പറയാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും. ആത്മാവ് ഉള്ളിൽ വരുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാകുക. ഇവിടെ ഈ ഗുരുവിൻ്റെ കൂടെ ഈ ശിഷ്യൻ ഇരുന്നപ്പോൾ ശിഷ്യന് അത് മനസ്സിലാക്കാൻ പറ്റി, ശിഷ്യനത് തിരിച്ചറിഞ്ഞു. ശിഷ്യൻ നോക്കുകയാണ്, ഗുരുവിൻ്റെ ആത്മാവിൽ ജ്വലനം കാണുകയാണ്, അത് തൻ്റെ ഉള്ളിലേക്ക് പകർന്നു കിട്ടുകയാണ്. അത് പകർന്നു കിട്ടി അദ്ദേഹം അത് അനുഭവിക്കുകയാണ്. അദ്ദേഹം പറയുക, പിന്നെ അവരുടെ സംസാരങ്ങൾ ഒത്തിരിയാണ്, വളരെ അസാധാരണമായ അനുഭവങ്ങളെല്ലാം അവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നു. അങ്ങനെ അദ്ദേഹം ആ ശിഷ്യനുമായി ഒരുമിച്ചിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത സമാധാനം കൊടുത്തു കഴിയുമ്പോൾ
അദ്ദേഹം ഈ ഗുരുവിനോട് ചോദിക്കും, ശിഷ്യനോട് ചോദിക്കും, നിനക്കിപ്പോൾ എന്താണ് തോന്നുന്നത്? ഉടനെ അവൻ പറയുകയാണ്, അസാധാരണമായൊരു മാധുര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ശിഷ്യൻ പറയുകയാണ് ഗുരുവിനോട്, ഞാൻ എൻ്റെ ഉള്ളിൽ അസാധാരണമൊരു മാധുര്യം അനുഭവിക്കുകയാണ്. ഉടനെ അദ്ദേഹം അപ്പം തന്നെ, അതായത് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മറ്റൊരു വ്യക്തിയിൽ വരുന്ന പരിശുദ്ധമായ ചലനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഗുരു അപ്പോഴേ പറയുകയാണ്, സങ്കീർത്തനം 36:8, ഇപ്പോൾ നീ ജീവിക്കുകയാണ്. എന്താണത്? അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട്, തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. ഈ ആനന്ദധാരയാണ് ഇപ്പോൾ നിന്റെ സിരകളിലൂടെ ത്രസിക്കുന്ന അനിതര സാധാരണമായ മാധുര്യം. ഉടനെ വീണ്ടും അദ്ദേഹം ചോദിക്കും, ഇപ്പം നിനക്ക് എന്നാ തോന്നുന്നു? ഉടനെ അദ്ദേഹം പറയും, എൻ്റെ ഹൃദയം ഇങ്ങനെ ആനന്ദം കൊണ്ട് നിറഞ്ഞ് തുടിച്ചുകൊണ്ടിരിക്കുക. ഉടനെ അദ്ദേഹം മറ്റൊരു വചനം പറയും, യോഹന്നാൻ 16:21-22, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. അദ്ദേഹം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, വചനം ജീവിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ഈ പരിശുദ്ധം വരുമ്പോൾ സങ്കീർത്തനങ്ങളും പഴയ നിയമം പുതിയ നിയമവും എല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റും, നമുക്ക് അനുഭവിക്കാൻ പറ്റും. വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടു. അതൊക്കെ ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടു, അതുകൊണ്ടാണ് ഇന്ന് അതൊന്നും ഞാൻ പറയാത്തത്. നമുക്കത് നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. വ്യക്തിപരമായ ചില അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. ഞാനൊരു ദിവസം അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനൊക്കെ എങ്ങനെ എടുക്കുന്നൊന്നും അറിയില്ല. ഞാൻ ചുമ്മാ ഈശോയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു, ഈശോയെ നീ എന്നെ ഒന്ന് ഫേഷ്യൽ ചെയ്യുമോ എന്ന് ഈശോയോട് ചോദിച്ചു. എനിക്ക് ഈശോയോടുള്ള കൂട്ടിലാണ് ഞാൻ ഈശോയോട് ചോദിക്കുന്നത്. സാധാരണ പെണ്ണുങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ഇങ്ങനെ വെള്ളിരിക്കയൊക്കെ കണ്ടിച്ച് വെച്ച് ചെയ്യുന്നത്, എൻ്റെ ഇരട്ടി ഉൾപ്പെടെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു, ഈശോയെ നീ ഞാൻ നിൻ്റെ മണവാട്ടിയല്ലേ, ഞാനും സുന്ദരിയായിട്ട് നടക്കണം, നിനക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, നീ എന്നെ ഒന്ന് ഫേഷ്യൽ ചെയ്യുമോ എന്ന് ഞാൻ ഈശോട് ചോദിച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ കുർബാനയ്ക്ക് കയറുക. പ്രിയപ്പെട്ടവരെ, ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഞാനിങ്ങനെ ഈശോയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് ഈശോയോട് ചോദിച്ച് തരും, ഈശോയോടൊരു കൂട്ട്, ഒരു ഭയങ്കര അടുപ്പം നമുക്ക് കിട്ടിയാൽ അത് സ്വന്തമാക്കാൻ പറ്റും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ഈശോയെ ഇന്ന് എന്നെ ഒന്ന് പേഷ്യൽ ചെയ്യണം കേട്ടോ കർത്താവേ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കുർബാനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു കുറച്ച് ഞാൻ അറിയാവുന്ന ഒരു അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവർ ഓടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇതിൻ്റെ ഇടയ്ക്ക് പൗഡർ ഇടാൻ പോയോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ കുർബാനയുണ്ടായിരുന്നു. ഇപ്പം എന്നോട് പറയാണ്, സിസ്റ്ററിൻ്റെ മുഖത്തൊരു വലിയ തേജസ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ശരിയായിക്കോ, നിങ്ങൾക്ക് തോന്നുമായിരിക്കും സിസ്റ്റർ ഇത് എന്നെ ഈ പൊട്ടത്തരമൊക്കെ പറയുന്നത്. ഇന്ന് പൊട്ടത്തരമല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവോട്ടൊരു കൂട്ടുകൂടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ സ്വർഗം ഒരു സഹനങ്ങൾ ഒരു വഴി ഇഷ്ടം പോലെ വരും. പക്ഷേ ഈ ചങ്കിലിരിക്കുന്ന ഈശോ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടത്തും, നമ്മളെ കൊണ്ടു നടക്കും. ആരൊക്കെ തകർത്തെറിയാൻ ശ്രമിച്ചാലും ആരൊക്കെ എത്രയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും ഈശോ കൂടെയുണ്ടെങ്കിൽ നമ്മൾ തകരില്ല. ഈശോ കൂടെയുണ്ടെങ്കിൽ ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല. നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, കാരണം ഉള്ളിലെ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് നിൽക്കാൻ ഒരു പ്രേരണ തരും. അടിച്ചു വീഴ്ത്തപ്പെട്ടപ്പോഴും ശിഷ്യന്മാർ എഴുന്നേറ്റ് പോയി തെരുവിൽ നിന്ന് പ്രാർത്ഥിച്ചതും വചനം പറഞ്ഞതും എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ് ഇങ്ങനെ തീ നാളമായി ഇറങ്ങി വന്ന് ഈ ചങ്കിലിരിക്കുക, പിന്നെ വീണ് കിടന്നാലും ചതഞ്ഞു പോയി ഈ ശരീരമൊന്നും അവർക്കൊന്നുമല്ല. ആത്മാവിൻ്റെ തീജ്വാല കത്തിപ്പടരുമ്പോൾ യേശുവിനെ സ്വീകരിക്കണമെന്ന് ആർത്താർത്തു പറയാൻ ഓരോ മക്കൾക്കും സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ എനിക്കും നിങ്ങൾക്കും സ്വീകരിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മാധുര്യമായിരിക്കും, ചിലപ്പോൾ ഒരു കുളിരായിരിക്കും. അപ്പോൾ നിക്കോളോസ് വീണ്ടും ചോദിച്ചു, ഇപ്പോൾ നിനക്ക് എന്നാ തോന്നുന്നേ? ഉടനെ അദ്ദേഹം പറയും, എനിക്ക് അസാധാരണമൊരു സുഖമുള്ള ചൂട് തോന്നുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവർ ഇരിക്കുക 8 ഇഞ്ച് കനമുള്ള മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു നദിക്കരയിലെ 2 മരക്കുറ്റിയിൽ അവർ സംസാരിച്ചത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അപ്പോൾ ശിഷ്യൻ പറയുകയാണ്, എനിക്ക് അസാധാരണമായ ഒരു സുഖമുള്ള ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നു. ഉടനെ അദ്ദേഹം ചോദിക്കുക, കുഞ്ഞെ, എങ്ങനെയാണ് ചൂട് അനുഭവിക്കാൻ സാധിക്കുക? നമ്മൾ ഈ ശൈത്യകാലത്ത് ഈ കാടിന് നടുവിൽ തുറസായ സ്ഥലത്ത് ഇരിക്കുക, നമുക്ക് ചുറ്റും നമ്മുടെ ശരീരത്തിലെല്ലാം മഞ്ഞ് വീണ് കിടക്കുക, ഇപ്പോഴും നമ്മുടെ മുകളിലേക്ക് മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു, എന്തുതരം ചൂടാണ് നിനക്ക് അനുഭവപ്പെടുന്നത്? ഉടനെ അദ്ദേഹം പറയാണ്, ശൈത്യകാലത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് പോലൊരു ചൂട് എനിക്കുള്ളിൽ അനുഭവപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പുറത്ത് എത്രമാത്രം പ്രതിസന്ധികളും സങ്കടങ്ങളും കുറ്റാക്കൂരിട്ടും വേദനകളും നിറഞ്ഞു നിന്നാലും
ഈ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശം ഉണ്ടാകും, ഒരു കൃപ നിറഞ്ഞു നിൽക്കും. വീണ്ടും അപ്പം അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിനക്ക് കുളിക്കുന്ന പോലെ ചൂടെന്നല്ലേ പറഞ്ഞേ, നിനക്കിപ്പോൾ ഇപ്പം കുളിമുറിയുടെ മണം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. കാരണം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് കുളിക്കുന്നത് പോലെ ചൂട്, ശൈത്യകാലത്ത് ചേറി ഉടനെ. അപ്പോൾ നിക്കോളാസ് പറയുക, അങ്ങനെയല്ല കേട്ടോ, ഭൂമിയിലെങ്ങും ഇതുപോലൊരു സുഗന്ധം ഞാൻ അനുഭവിച്ചിട്ടില്ല കുഞ്ഞേ, ഞാനും ഇവയെല്ലാം അനുഭവിക്കുന്നു, നീയും ഇതെല്ലാം അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ, ഇനി നിക്കോളാസ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കും. ഇതോടെ പറഞ്ഞ് ഞാൻ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചുറ്റും ചൂടാണ്, എന്നിട്ടും എന്തേ നമ്മുടെ ചുറ്റും നമ്മുടെ ശരീരത്തിലുള്ള മഞ്ഞ് ഉരുകിപ്പോകാത്തത് എന്തുകൊണ്ട്? ഒരു ചോദ്യമാണ്. നമുക്ക് ചുറ്റുമുള്ള കാറ്റിനൊന്നും ഈ ചൂട് കിട്ടാത്തത് എന്തുകൊണ്ട്? മരുഭൂമികളിലും കാടുകളിലും നിവസിക്കുന്ന പിതാക്കന്മാരും അമ്മമാരും എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഓർക്കും, അറിഞ്ഞോ അറിയാതെയൊക്കെ ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ എന്താച്ചാ, നമ്മുടെ ചേർത്തല ഞാൻ ബിഫാമിന് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. നമ്മുടെ ഇവിടെ യു കെ വന്നിട്ട് ചൂടൊന്നും അനുഭവിക്കാൻ പറ്റില്ല, അവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ പരിശുദ്ധാത്മാവേ ഇളം കാറ്റായിട്ട് വന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണേ, കാരണം അവിടെ എ സി ഒന്നും ഇല്ല. അവിടെ ഒരു പാൻ ഒരു മുറി ഞങ്ങൾ അഞ്ച് പേര് എത്രയെന്ന് പറഞ്ഞാൽ കട്ടിൽ അടുപ്പിച്ചിട്ട് കിടക്കുക, ചൂട് കാരണം മരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ ഇളം കാറ്റായിട്ട് വന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണേ, ചൂട് തരണേയെന്ന് ഇദ്ദേഹം പറയുകയാണ്. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ചൂട് പിടിപ്പിക്കണേയെന്ന് കാടുകളിൽ താമസ സന്യാസവര്യന്മാർ പ്രാർത്ഥിച്ചിരുന്നു. മരം കോച്ചുന്ന തണുപ്പിലും കീറിയ വസ്ത്രം ധരിച്ച് അവരെ ചൂട് പിടിപ്പിക്കുന്നത് ഈ ദൈവാത്മാവാണ്. ശ്രദ്ധിക്കണം, വെറും വലിയ ഭക്ഷണമൊന്നും കഴിക്കാനില്ല അവർക്ക്. മരം കോച്ചുന്ന തണുപ്പ്, സാധാരണ ജീവിതം, ലളിതമായ ജീവിതം, ഇന്നത്തെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നിറച്ച് നന്നായിട്ട് ജസ്റ്റ് ഇറച്ചിയൊക്കെ കഴിച്ചോണം, ബട്ടറൊക്കെ കഴിച്ചോണം, തണുപ്പത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല നമുക്ക്. എനിക്കും നിങ്ങൾക്കും അറിയാം, നമുക്കറിയാം അതാണ് അവസ്ഥ. എന്നാൽ ഈ പിതാക്കന്മാർ എന്താ പറഞ്ഞേ, മരം കോച്ചുന്ന തണുപ്പ്, ഇള്ളോളമുള്ള തുണി മരപുരി ഉടുത്തിരിക്കുന്ന അവർ പറയുകയാണ്, മരം കോച്ചുന്ന തണുപ്പിലും കീറിയ വസ്ത്രം ധരിച്ച് അവരെ ചൂട് പിടിപ്പിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവ് എപ്പോഴും എൻ്റെ ഉള്ളിൽ വസിക്കണമേ എന്ന് അവര് പ്രാർത്ഥിച്ചിരുന്നു. ലൂക്കാസ് സുവിശേഷം 17:21 ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. കാരണം ദൈവരാജ്യമെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്നെയാണ്, കൃപയിലെ ജീവിതമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ കൃപ ഞാനും നിങ്ങളും ചോദിച്ച് മേടിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ പന്തക്കുസ്ത രാത്രി, നാളെ നമ്മൾ രാവിലെ 6 മണി തൊട്ട് നാളത്തെ കഴിഞ്ഞ് രാവിലെ 6 മണി വരെ 24 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിലാണ്. സാധിക്കുന്നവരൊക്കെ എപ്പോഴെങ്കിലും യൂട്യൂബിലോ സൂമിലോ കയറി ഒരല്പനേരം ഇരിക്കണം, ഒന്ന് ചൂട് പിടിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ കനല് ചങ്കിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി വെക്കാൻ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വലിയ തകർച്ചകളിൽ അതൊന്നും വേശാതെ ആത്മാവിൻ്റെ സുഖമുള്ള മാധുര്യം അനുഭവിക്കാൻ പന്തക്കുസ്ത ദിനം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുമ്പോൾ, മറക്കല്ലേ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുൻപിലിരിക്കാൻ, സാന്നിധ്യം അനുഭവിക്കാൻ, സുഖമുള്ള നോവെടുക്കാൻ, അതിനായി കർത്താവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സെറാപ്പിയൻ വിശുദ്ധനെക്കുറിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടും. ജോസഫ് സാർ ഇപ്പോൾ എല്ലാവർക്കും എവരി വേണ്ടിയും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ പുസ്തകം കിട്ടിയാൽ വായിക്കുക, വലിയ അനുഭവത്തിൻ്റെ. നമുക്കറിയാം കരുണയുടെ വർഷം ജോൺ പോൾ സെക്കൻഡ് പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹം കുറേയധികം വിശുദ്ധരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ സെറാപ്പിയൻ ഒബ്സാരോവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ വിശുദ്ധൻ്റെ ജീവിതം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ അനുഭവം അത് കിട്ടാൻ കൊതിക്കണം, അത് കിട്ടാൻ ആഗ്രഹിക്കണം, അതിനുവേണ്ടി ജീവിതം മൊത്തം സമർപ്പിക്കണം. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കണ്ണുകളടച്ച എല്ലാ മക്കളും, ആരും ആരെയും ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവേ അസാധാരണമായ ദൈവാനുഭവത്തിനായി എന്നെ ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ
സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും കടന്നു വരാൻ ദിവ്യകാരുണീശോയുടെ മുമ്പ് ഞാനിത് തപസ്സിരിക്കുകയാണ് കർത്താവേ. ഞാൻ നിന്നെ ആരാധിക്കുകയാണ് കർത്താവേ. ജീവിതം അർപ്പിച്ച് ഞാൻ നിന്നെ ആരാധിക്കുകയാണ് കർത്താവേ. ഹൃദയം തന്നെ ഞാൻ നിന്നെ ആരാധിക്കുകയാണ് ഈശോയെ. പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ആരാധിക്കട്ടെ. എല്ലാ മക്കളും ചേർന്ന് പാടട്ടെ. ഹൃദയം വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കേ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനാം ധീരനാം ദൈവം ഉന്നത ദേവൻ നീതി സൂര്യൻ ആദിരാജനാം ഇശിഹ കർത്താവേ കൂടിതൻ ദൂതർ സൈന്യവുമാ ൂഢനായി വരുന്നിതാ ഇരവി തൻ പ്രിയ സുതരേ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേ സുമിസിഹ എല്ലാവരും കരങ്ങൾ ഉയർത്തി പാടട്ടെ. വീശു കരങ്ങൾ വീശു പാടി പ്രാർത്ഥിക്കട്ടെ. ശരീരം ഇട്ടുകൊടുത്ത് മനസ്സ് ഇട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നു മക്കളെ. ആത്മാവിന്റെ കൃപാമരങ്ങൾ സ്വർഗം തരും. വിശ്വസിച്ചുകൊണ്ട് വിളിക്കട്ടെ. യേശുവേ ഞങ്ങൾ ഒരു മനസ്സോടെ വിളിക്കുന്നപ്പാ. ഇസ്രായേൽ മക്കളുടെ മേൽ തീയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ ഇന്ത്യ കൂട്ടാമോടെ ആരാധിക്കുന്നു സ്വർഗീയ പിതാവേ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. എല്ലാ മക്കളുടെ കൃപ നിറയട്ടെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, നന്ദി, നന്ദി, നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ അടച്ച് ശിരസ് നമിച്ചു പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്,
എല്ലാവരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മദാനങ്ങളാൽ ഞങ്ങളെ ജ്വലിപ്പിക്കാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് പ്രിയപ്പെട്ട മക്കളെ, അത്യധികമായ പരിശുദ്ധാത്മാവിന്റെ കൃപ നിറഞ്ഞിരിക്കുന്ന സമയമാണിത്. വിശുദ്ധ യോസേ പിതാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു സന്ദേശം കർത്താവ് ഇപ്രകാരം തരുന്നതിനാൽ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വിശുദ്ധരെയും ഈ ആരാധന സമയത്ത് നിങ്ങളുടെ അടുക്കലേക്ക് കൂട്ടിപ്പിടിക്കുക. ഏതൊക്കെ വിശുദ്ധരെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, ഏതൊക്കെ വിശുദ്ധരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരെ ഏതൊക്കെ മാലാഖമാരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരെയൊക്കെ നിങ്ങൾ കൂട്ടിപ്പിടിക്കുക. നമ്മൾ സ്വർഗത്തിന്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വലിയ ജ്വലനമായി സ്വീകരിക്കുവാൻ, വിശുദ്ധ ഫിലിപ്പനേരിയെ പോലെ, വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ, ഈ ഇംഗ്ലണ്ടില് കർത്താവിന്റെ കൃപയാൽ നിറയുന്ന വലിയ വിശുദ്ധരെ പോലെ ജീവിക്കാൻ കൃപ ചോദിച്ചുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കണേ പരിശുദ്ധാത്മാവേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ദൈവ സ്നേഹത്തിന്റെ അഗ്നി ഞങ്ങളുടെ ഉള്ളിൽ കത്തിക്കണേ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പക്കലേക്ക് നിങ്ങൾ ചേർന്നിരുന്നു, ഈശോയുടെ മുൻപിലാണ്. ആരൊക്കെ കൂടെയുണ്ടെന്നോ, ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ ഒന്നും ആരും നോക്കണ്ട. ഈശോയുടെ മുൻപിലാണ് ഞാനും നിങ്ങളും. ഒറ്റൊരാഗ്രഹമേ നമ്മുടെ ഉള്ളിലുള്ളൂ, പരിശുദ്ധാത്മാവിന്റെ ജ്വലനം, അഗ്നിയുടെ അഭിഷേകം കർത്താവെ ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പ് കിട്ടുമ്പോൾ അഭിഷേകത്തിന്റെ ഇരട്ടിപ്പ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: സ്വർഗമേ തെരഞ്ഞെടുക്കണമേ, ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ. ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം തന്റെ മുമ്പ് നിഷ്കളങ്കരായി വർത്തിക്കുന്നവരുടെ മേൽ അവിടുത്തെ കണ്ണുകൾ ഭൂമിയിലുടനീളം പായുന്നെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ എന്നെയും നിങ്ങളെയും നോക്കുകയാണ്. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും അവൻ നിന്നെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും അവൻ നിന്നെ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞ വചനം അഗ്നിയുടെ സ്നാനമായി ഫിലിപ്പിനേരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നതുപോലെ അമ്മ ത്രേസ്യ പറഞ്ഞു വെക്കും. ഞാനും നിങ്ങളും പല ആവർത്തി കെട്ടിട്ടുണ്ട്, പെട്ടെന്നേൽപ്പുഴു എങ്ങനെയാണ് കൊക്കുകൊണ്ട് അകത്തുനിന്ന് പുറത്തേക്ക് കടന്നു വരിക, അതുപോലെ മാധുര്യമേറിയ അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോ. പ്രിയപ്പെട്ട മക്കളെ, ആഗ്രഹിച്ചേ, ശരീരത്തെ കൊടുത്തേ, മനസ്സിനെ കൊടുത്തേ, ഹൃദയത്തെ കൊടുത്തേ, അനുദപിച്ച് പ്രാർത്ഥിച്ചേ, ശരീരത്തിന്റെ വിശുദ്ധിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, മനസ്സിന്റെ വിശുദ്ധിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, ഹൃദയത്തിന്റെ വിശുദ്ധിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഒന്ന് വിശുദ്ധനാകാൻ ആഗ്രഹിച്ചേ മക്കളെ, ഒന്ന് വിശുദ്ധനാകാൻ കൊതിച്ച എല്ലാ ജീവിതങ്ങളും പരിശുദ്ധാത്മാവേ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രണ്ടു കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ, ശക്തമായിട്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ, മനോഹരമായ ഭാഷകളോട് ചേർന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ആരാധന 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 ആരാധന, ഓ കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ആരാധന 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 ആരാധന, എല്ലാ ഹൃദയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ ജീവനങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ വ്യക്തികളെ സമർപ്പിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആത്മാവിന്റെ ജ്വലനം, ആത്മാവിന്റെ കൃപ നമ്മളിൽ എല്ലാം നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന 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 ആരാധന, ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, നിറയണേ നിറയണേ നിറയണേ, നിറഞ്ഞു കവിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ചേർന്ന് പാടാം പരിശുദ്ധാത്മാവിന്റെ ഗാനങ്ങൾ. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനാ ആവലോടെ ഞാനും കാത്തിരുന്നപ്പോ, ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി.
കരങ്ങളടിച്ച് കണ്ണുകൾ അടച്ച് എല്ലാ മക്കളും പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന്റെ നദി നമ്മളിൽ കത്തിപ്പടരട്ടെ, ആത്മാവിന്റെ കൃപ നമ്മളിൽ നിറയട്ടെ, അഗ്നിജാലകളോടെ നമ്മളിൽ ഓരോരുത്തരും നിറയട്ടെ. ശക്തിയോടെ ആവലോടെ ഞാനും കാത്തിരുന്നപ്പോ ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനാദി എന്നിലേക്ക് അവൻ ഒഴുക്കി, ആത്മനാദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എന്റെ ഉള്ള തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. ആത്മനാദി എന്റെ മുട്ടളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു പോയി. അത്യന്തം ശക്തിയാണ് മൺകുടാരമെന്ന് പന്തുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി. അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. അസാധാരണമായ അനുഭവങ്ങൾ കൊണ്ട് നിന്റെ മക്കളെ സമ്പന്നമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. കർത്താവ് ചില വേലിക്കെട്ടുകൾ പൊളിച്ചു മാറ്റുന്നതായി പരിശുദ്ധാവ് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥനയുടെ ചില തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയാണ്. അതുപോലെ നട്ടല്ല വേദന കർത്താവ് സൗഖ്യം തരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, അതൊന്നുമല്ല നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ആത്മാവിന്റെ കൃപ അതാവോളം ആവോളം വേണം. ഒന്ന് കണ്ണുകൾ അടച്ചേ, നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സാമുവേലിന്റെ 1:10-6. സാമുവേൽ പ്രവാചകന്റെ 1:10-6 ഇപ്രകാരം സാമുവേലിനോട് സാമുവേൽ ഇപ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും, നീയും മറ്റൊരു മനുഷ്യനായി മാറും. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം എല്ലാ ജീവിതങ്ങളും ഒന്ന് ഏറ്റുപറയണം, ഇപ്പോൾ ഒന്ന് ഏറ്റുപറയണം. ദിവ്യകാരുണ്യ സന്നിധിയിൽ സഭയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ബുദ്ധിയില്, നമ്മുടെ ചിന്തയില്, നമ്മുടെ ജോലി സ്ഥലങ്ങളില്, നമ്മുടെ പഠന മേഖലകളില്, ജീവിതത്തിന്റെ എല്ലാ വ്യാപാരങ്ങളിലും വലിയ തകർച്ചകളും ചുറ്റോട് ചുറ്റും കൊടും തണുപ്പിന്റെ അവസ്ഥകളിലൂടെയും ഞാനും നിങ്ങളും കടന്നു പോകുമ്പോഴും ആത്മാവ് ഇപ്പോൾ ഈ നിമിഷം എന്റെ മേൽ ആവസിക്കട്ടെ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി എന്നിൽ ആവസിക്കും. രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് എല്ലാ മക്കളും ഉറക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഏറ്റു പറഞ്ഞു, ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി എന്നിലാവസിക്കും. ഞാനും അവനോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും. ഞാനും മറ്റൊരു മനുഷ്യനായി മാറും. ഉറക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു, ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം. എല്ലാ മക്കളും സ്വരമുയർത്തി പറഞ്ഞു പ്രാർത്ഥിച്ചു കൊള്ളുക. ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി എന്നിലാവസിക്കും. ഞാനും അവനോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും. ഞാനും മറ്റൊരു മനുഷ്യനായി മാറും. പ്രിയപ്പെട്ട മക്കളെ, ചുറ്റോട് ചുറ്റുമുള്ള വിശുദ്ധ ഗണങ്ങളെ, വലിയ പ്രവാചകരെ എല്ലാം മനസ്സിൽ കണ്ടേ, സകല മാലാഖമാരെയും കണ്ടേ, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്റെ മേൽ ആവസിക്കുവാൻ, ഞാനും അവരോടൊപ്പം പ്രവചിക്കുവാൻ, പ്രവചനവരത്തിനായി തീക്ഷ്ണമായി അഭിലഷിക്കുവാൻ എന്ന് പൗലോസ് ലീഹായിലൂടെ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഈ കൂട്ടായ്മയിൽ എല്ലാ മക്കളിലേക്കും പ്രവചനവരത്തിന്റെ ആത്മാവ് നിവേശിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു മനുഷ്യനായി മാറാനുള്ള കൊതിയോടുകൂടി ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഓ കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ 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 ഈ നിമിഷം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കൂട്ടായ്മയുടെ മേൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ മേൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികളുടെ മേൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ജ്വലനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളും വിളിച്ച മക്കളെ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചു
പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ആത്മാവിൽ അനുഭവപ്പെടുമ്പോൾ പ്രാർത്ഥന നിർത്തണം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എല്ലാ മക്കളും വലിയ നിശബ്ദതയിലേക്ക് വന്നേ. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഒന്ന് കേൾക്കാൻ, ഒന്ന് ശ്രവിക്കാൻ എല്ലാവരും ഒന്നാഗ്രഹിച്ചേ. എല്ലാ മക്കളും ഒന്നാഗ്രഹിച്ചേ. അതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നോട് സംസാരിക്കണമേ, ശ്രവിക്കാൻ. ചോദിച്ച് മേടിക്കണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊന്ന് ശ്രവിച്ച് നോക്കിക്കേ. ആ ഒരു കൃപയുടെ അഭിഷേകം നമുക്ക് കർത്താവ് തരാൻ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങയുടെ വിശ്വസ്തയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങയെ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങയെ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്രഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സഹയനുട്ടിശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ത്രീകന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന് മേലും ഇറങ്ങി വരേണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവേ, ഞങ്ങൾ കാഴമുള്ള ദൈവ സ്നേഹ അനുഭവത്തിലും വിശ്വാസത്തിലും വളരുവാൻ ആവശ്യമായ കൃപ തരണമേ. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറി തിരി രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധ ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസക്കിയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിരാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മേ, പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായി അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അപ്പസ്തോല പ്രവർത്തനം 21:13. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്?
നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ? ജെറുസലേമിൽ വച്ച് കർത്താവ് യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മധ്യസ്ഥ പ്രാർത്ഥന. തൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നമ്മെ നിറച്ച പരിശുദ്ധാത്മാവിന് ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയിലായിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ത്രീഹന്മാരുടെയും മേൽ തീനാള രൂപത്തിൽ ഇറങ്ങി വന്നവരെ ശക്തിപ്പെടുത്തിയ ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാനായി സ്ത്രീഹന്മാരെ തെരഞ്ഞെടുക്കുകയും തന്റെ ദാനങ്ങളും വരങ്ങളാലും അവരെ നിറയ്ക്കുകയും ചെയ്ത ഭാരത സുവിശേഷവൽക്കരണത്തിനായി അനേകരുടെ സമയവും കഴിവുകളും വിനിയോഗിക്കാൻ പ്രചോദനം നൽകിയ സഭയെ നയിക്കാനായി എല്ലായ്പ്പോഴും പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും ശക്തിപ്പെടുത്തുന്ന നിത്യവും ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ പടുത്തുയർത്തുവാൻ മരണം വരെ വിശ്വസ്തരായിരിക്കുന്നതിനായി സമാപന പ്രാർത്ഥന. ഓ ദൈവമേ, ഞങ്ങൾക്ക് ആത്മസംയമനം നൽകണമേ. ഞങ്ങളുടെ വികാരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കാൻ സഹായിക്കണമേ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാതിരിക്കട്ടെ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിമുക്തമാക്കണമേ. ഞങ്ങളുടെ വികാരങ്ങളും പ്രവൃത്തികളും സ്നേഹത്തിൽ വേരൂന്നിയതാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമ്മളുടെ കർത്താവായ ഈശോ മിശിഹാവടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പരിശുദ്ധ വിമലഹൃദയ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുവാൻ ഞങ്ങളോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്.